ഹലോ എവറിവൺ, 33 ഡേയ്സ് ഓഫ് ജോയ് സീരീസിലെ രാജസ്ഥാൻ ഡയറീസിലുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് എന്നറിയപ്പെടുന്ന ബംഗാറയിലേക്കാണ്. ഡൽഹിക്കും ജയ്പൂരിനും ഇടയിൽ രാജസ്ഥാനിലെ അൽവർ ജില്ലയിലാണ് ബംഗാറ സ്ഥിതി ചെയ്യുന്നത്. അംബേർ ഭരണാധികാരി രാജ ഭഗവന്ത് ദാസാണ് AD 1573 ബംഗാറ കോട്ട പണിതത്. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ മൻസിംഗ് അക്ബർ ചക്രവർത്തിയുടെ കീഴിൽ പ്രശസ്തനായ ജനറലായിരുന്നു. അക്ബറിൻ്റെ നവരത്നങ്ങളിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഭഗവന്ത് ദാസ് തൻ്റെ മകൻ മാധോ സിംഗിന് വേണ്ടിയാണ് ബംഗാറ കോട്ട പണിതത്. അച്ഛൻ്റെയും അമ്മാവൻ്റെയും കൂടെ നിരവധി യുദ്ധങ്ങളിൽ മാധോ സിംഗ് പോരാടി. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ചദർ സിംഗ് അടുത്ത ഭരണാധികാരിയായി. ചദർ സിംഗിൻ്റെ മരണത്തെ തുടർന്ന് രാജ്യം തകർച്ചയിലായി. ബംഗാറ കോട്ടയെക്കുറിച്ചും ആത്മാക്കൾ അതിനെ വേട്ടയാടുന്നതിനെക്കുറിച്ചും വാസ്തവത്തിൽ രണ്ട് ഐതിഹ്യങ്ങളുണ്ട്. ഇവയിൽ മിക്കതും പ്രാദേശിക ഗൈഡുകളിൽ നിന്ന് ചെറുതായി വളച്ചൊടിച്ച വിവരണങ്ങളിൽ കേൾക്കാൻ കഴിയും. കൂടുതൽ കൃത്യമായ പതിപ്പുകൾ ഏതെന്ന് കണ്ടെത്താൻ പ്രയാസമാണ്. ഒരൈതിഹ്യമനുസരിച്ച് കോട്ടയുടെ ചുറ്റളവ് വികസിപ്പിക്കുന്നതിന് മാധു സിംഗ് രാജാവിന് ബാലുനാഥ് എന്ന സന്യാസിയോട് അനുമതി അഭ്യർത്ഥിക്കേണ്ടി വന്നു. ബാലുനാഥ് താമസിച്ചത് അടുത്തുള്ളൊരു ഗുഹയിലായിരുന്നു. കോട്ടയുടെ നിഴലുകൾ ഒരിക്കലും തൻ്റെ ധ്യാനത്തെ ശല്യപ്പെടുത്തുകയോ ഗുഹയിൽ തൊടുകയോ ചെയ്യില്ലെന്ന് സന്യാസി രാജാവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. മാധോ സിംഗ് രാജാവ് ഈ നിർദ്ദേശം പിന്തുടരാൻ ശ്രമിച്ചു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. ശൈത്യകാലത്ത് സൂര്യൻ തെക്കോട്ട് നീങ്ങുമ്പോൾ നിഴലുകൾ കൂടുതൽ വളർന്ന് ബാലുനാഥിൻ്റെ ഗുഹയിൽ സ്പർശിച്ചു. അഗാധമായ ധ്യാനത്തിൽ നിന്നുണർന്ന താന്ത്രികൻ പട്ടണത്തിനും അവിടുത്തെ ജനങ്ങൾക്കും ഒരിക്കലും മറ്റൊരു മേൽക്കൂര സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ശപിച്ചു. അതോടെ കോട്ടയുടെ നാശം ആരംഭിച്ചു. മേൽക്കൂരകൾ തകർന്നു. ഇന്നും ഇവിടെ പുതിയ നിർമ്മാണമുണ്ടെങ്കിൽ മേൽക്കൂരകൾ ഇടിഞ്ഞു വീഴുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം കോട്ടയിൽ പ്രവേശിക്കുന്നതിനും താമസിക്കുന്നതിനും ASI അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കർശനമായി വിലക്കിയിട്ടുണ്ട്. ഓറഞ്ച് കളർ ഫേവറേറ്റ്. ഓറഞ്ച് കളർ കോൺസാ സൈക്കിളാ തുമാരാ സിസ്റ്റർ ബി ഹൈ വെഡി
ഇവിടം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ്. പബ്ലിക് ഹോളിഡേയ്സും വീക്കെൻഡ്സും അവോയ്ഡ് ചെയ്ത് പ്ലാൻ ചെയ്താൽ തിരക്കില്ലാതെ കോട്ട മുഴുവൻ കറങ്ങിക്കാണാൻ പറ്റും. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കോട്ടയിലെ സമയക്രമം.